എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ അപൂർവ കളക്ഷൻസിലേക്ക് സ്വാഗതം. ഞാൻ ശാന്തകുമാരി. കോവയ്ക്ക തോരൻ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: കോവയ്ക്ക, ഇത് വാങ്ങിയതല്ല, വീട്ടിൽ നിന്നും വിളവെടുത്തതാണ്. തേങ്ങ ചിരകിയത് 1/4 ഗ്ലാസ്. മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, 1/4 സ്പൂൺ. വത്തൽ മുളകിൻ്റെ പൊടിയാണെങ്കിൽ എരിവുള്ളതാണ്, അത് 1/2 ടീസ്പൂൺ എടുത്താൽ മതി. ജീരകം 1 ടീസ്പൂൺ, വെളുത്തുള്ളി 5 അല്ലി, വറ്റൽമുളക് 2 എണ്ണം, വെളിച്ചെണ്ണ 2 സ്പൂൺ, കടുക് 1 സ്പൂൺ, കറിവേപ്പില 4 തണ്ട്, ഉഴുന്ന് പരിപ്പ് 1 ടേബിൾ സ്പൂൺ. ഇനി ഉണ്ടാക്കുന്ന വിധം: അടുപ്പ് കത്തിച്ച് പാൻ ചൂടാകുമ്പോൾ അതിൽ എണ്ണ ഒഴിക്കാം. 2 സ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ വറ്റൽമുളകിടാം, ഉഴുന്ന് പരിപ്പിടാം. ഉഴുന്ന് പരിപ്പ് ഗോൾഡൻ കളറാകുമ്പോൾ കടുക് ഇടാം. ഉഴുന്ന് പരിപ്പ് ഗോൾഡൻ കളറായി, ഇനി കടുക് ഇടാം. തീ കുറച്ച് വെച്ച് കൊടുക്കുന്നു. ഇനി കറിവേപ്പില ഇടാം. ഇനി കോവക്ക ഇടാം. അര സ്പൂൺ പുട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ഇവരടപ്പ് വെച്ച് മൂടിയടിക്കാം. ചെറിയ തീയിലിട്ടിരുന്നാൽ മതി. ഇനി തേങ്ങ ചതച്ചെടുക്കാം. കോവയ്ക്ക വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചതച്ച തേങ്ങ ഇടാം. വീട്ടിലുള്ള കോവയ്ക്ക ആയതുകൊണ്ട് വാങ്ങിക്കുന്ന കോവയ്ക്കയെക്കാളും നല്ല ടേസ്റ്റുള്ള തോരനായിരിക്കും. കോവയ്ക്ക പകുതി വളർച്ചയാകുമ്പോൾ പച്ചയ്ക്കും കഴിക്കാം. തേങ്ങ ചതച്ചത് ചേർത്തതിന് ശേഷം ഒരു 5-6 മിനിറ്റ് ഇതേപോലെ ഇളക്കണം. ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ കോവയ്ക്ക തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റാം.
റെഡിയായിട്ടുണ്ട്. ഞാൻ പിന്നീട് ഉപ്പിട്ടില്ല. ഉപ്പ് ഓരോരുത്തരെയും ആവശ്യത്തിന് ആവശ്യാനുസരണം ഇടാം. എല്ലാവരും ഇതേപോലെ കോവയ്ക്ക തോരൻ ഉണ്ടാക്കി നോക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.